ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇൻഫർമേറ്റീവ് ഡോട്ട് എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2021 ജനുവരി 26 റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും ഒന്നാമത്തെ പാർട്ടാണ് ഈ വീഡിയോ. വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദിവസവുമുള്ള അപ്ഡേറ്റുകൾ ഉടൻ തന്നെ ലഭിക്കാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ജനിച്ച വർഷം 1891. ഡോക്ടർ ബി ആർ അംബേദ്കർ എവിടെയാണ് ജനിച്ചത്? മധ്യപ്രദേശിലെ മോവ്. ഡോക്ടർ ബി ആർ അംബേദ്കർ അന്തരിച്ചത് എന്നാണ്? 1956 ഡിസംബർ 6. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? ചൈത്രഭൂമി. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിജി. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിത ഏതാണ്? ഭരണഘടന. നിലവിലുള്ള ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും വലിയ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യ. ലിഖിത ഭരണഘടനയിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? അമേരിക്ക. അലിഖിത ഭരണഘടനയുള്ള രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടനും ഇസ്രായേലും. ഭരണഘടന എന്ന ആശയം ഉദയം ചെയ്ത രാജ്യം? ബ്രിട്ടൻ. ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം? അമേരിക്ക. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ജെയിംസ് മാഡിസൺ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്ന രാജ്യം? ഗ്രീസ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ബ്രിട്ടൻ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? ഭരണഘടന നിർമ്മാണ സഭ. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? എം എൻ റോയ്. ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം? 1946 നവംബർ. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ? 1945 വേവൽ പ്ലാൻ. ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതം ആകാൻ കാരണമായ ദൗത്യം? ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ എണ്ണം? 3. പെഡ്വിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ്, എ വി അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമൻ അറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമൻ അറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു? ലേബർ പാർട്ടി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ച വർഷം? 1947 ഓഗസ്റ്റ് 29. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം? 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9. ഭരണഘടന നിർമ്മാണ സഭയിലെ പ്രഥമ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? 207. ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ വനിതാ പ്രതിനിധികളുടെ എണ്ണം? 9.
ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രഥമ സമ്മേളനത്തിലെ സമ്മേളന വേദി ഏതായിരുന്നു? പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 93. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 296. ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളുടെ എണ്ണം 17. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകളുടെ എണ്ണം 3. ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284. ഭരണഘടന നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് എന്നാണ്? 1946 December 23. ഭരണഘടന നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ്? ജെ പി കൃപലാനി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? എച്ച് സി മുഖർജി. ഭരണഘടന നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരായിരുന്നു? ബി എൻ റാവു. ഭരണഘടന നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചത് എന്നാണ്? 1947 July 22. ഭരണഘടന നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എന്നാണ്? 1950 January 24. ഭരണഘടന നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എന്നാണ്? 1950 January 24. ഭരണഘടന നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് എന്നാണ്? 1950 January 24. ഭരണഘടന നിർമ്മാണ സഭയിലെ കൊച്ചിയെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. ഭരണഘടന നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി ആരാണ്? ജോൺ മത്തായി. ഭരണഘടന നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചവരുടെ എണ്ണം എത്രയായിരുന്നു? 6. മലബാറിനെ പ്രതിനിധീകരിച്ചവരുടെ എണ്ണം എത്രയായിരുന്നു? 9. ഭരണഘടന നിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധീകരിച്ചവരുടെ എണ്ണം എത്രയായിരുന്നു? 1. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് കടം എടുത്തിട്ടുള്ളത്? അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? ആമുഖത്തെ. ഭരണഘടനയുടെ താക്കോൽ അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഭരണഘടനയുടെ ആമുഖത്തെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 1976. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? കെ എം മുൻഷി. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? എൻ എ പൽക്കിവാല. ഭരണഘടനയുടെ താക്കോൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? താക്കൂർ ദാസ് ഭാർഗവ്. ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? 1949 November 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 January 26. ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണ്? 1950 January 26. ദേശീയ നിയമദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? November 26. ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്?
നവംബർ 26 ഇന്ത്യ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്. ജനുവരി 26